আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি ওয়া বারাকাতুহ। എന്താ ആറാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, എല്ലാവരും സന്തോഷമനോഹരല്ലേ? അല്ലാഹു തആല നമുക്കൊക്കെ ഇരുവീട്ടിലും സന്തോഷം നൽകുമാറാവട്ടെ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന വിഷയം അക്കായിദയാണ്. അക്കായിദയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഈമാൻ എന്താണെന്ന്, അല്ലേ? എല്ലാവർക്കും ഓർമ്മയിലുണ്ടാവും ഈമാൻ എന്താണ് ഒന്ന് പറഞ്ഞാൽ. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞോളി. അതെ, നിബിധങ്ങൾ കൊണ്ടുവന്ന ദീനിൽ അനിവാര്യമായി അറിയപ്പെട്ട കാര്യങ്ങളിലൊക്കെ നബിയെ വിശ്വസിക്കുക, വാസ്തവമാക്കുക, അല്ലേ? ഈമാൻ കൂടുകയും ചുരുങ്ങുകയും ചെയ്യുമെന്ന് പറഞ്ഞു, അല്ലേ? കൂടിയ ഈമാനിന് ഒരാളെ ഉദാഹരണം ഒരു പറഞ്ഞില്ല, ആരാണ് കാറുമല്ലേ, ആര ഈമാനെ പോലെ? അതെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാൻ, അല്ലേ? ഇനി നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് പഠിക്കാം ഇൻഷാ അള്ളാ. റാഷിദ് മോൻ സ്കൂള് വിട്ടു, വീട്ടിൽ വന്നു. അവൻ്റെ ബുക്കുകളും അവൻ്റെ പഠന ഉപകരണങ്ങളൊക്കെ സൂക്ഷിച്ച് അവിടെ വെച്ചു. ശേഷം ഇവൻ വേഗം വന്ന് ഉമ്മ ചായ തരൂന്ന് പറഞ്ഞു. ഉമ്മ പറഞ്ഞു, മോനെ ഇപ്പോഴത്തെ കാലം രോഗത്തിൻ്റെ കാലമാണ്, സ്കൂളിൽ നീ പല കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവും, അതുകൊണ്ട് വേഗം പോയി കുളിച്ചു വാ, എന്നിട്ട് ചായ തരുള്ളൂ. മോൻ വേഗം പോയി കുളിച്ചു വന്നു. കുളിയൊക്കെ കഴിഞ്ഞപ്പം ഉമ്മ പറഞ്ഞു, മോനെ ചായ തരാനായിട്ടില്ല, നീ എന്ത് വേണം, അസറ് നിസ്കരിച്ചിട്ടില്ലല്ലോ, സ്കൂള് വിട്ട് നേരെ വന്നതല്ലേ, അസറ് നിസ്കരിച്ചിട്ടുണ്ടാവില്ല, വേഗം പൂതെടുത്ത് അസറ് നിസ്കരിക്കൂന്ന് പറഞ്ഞു. അപ്പം റാഷിദ് മോൻ പറഞ്ഞു, ഉമ്മ അസറ് നിസ്കരിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ, എൻ്റെ ഒപ്പമുള്ള കൂട്ടുകാരൊക്കെ അവിടെ ഗ്രൗണ്ടിൽ കളിക്കുകയാണ്, അവർ കളി തുടങ്ങി, ഞാൻ പോയൊന്ന് കളിച്ചു വരാം ഉമ്മ, എന്നിട്ട് ഞാൻ നിസ്കരിക്കാൻ എന്ന് പറഞ്ഞപ്പം ഉമ്മ പറഞ്ഞു, പറ്റില്ല മോനെ, നിസ്കാരം കളിയേക്കാൾ പ്രധാനപ്പെട്ടതാണ്, നിസ്കാരം എന്നുള്ള വലിയ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്, അതെങ്ങാനും ഉപേക്ഷിച്ചു പോയാൽ പാരത്രിക ലോകത്ത് ശിക്ഷ ലഭിക്കും, ഞാനും അതിന് ഉത്തരവാദിയാവേണ്ടി വരും, അതുകൊണ്ട് വേഗം നീ അസറ് നിസ്കരിക്ക്, എന്നിട്ട് നീ ചായ കുടിച്ച് കളിക്കാൻ പോകും എന്ന് പറഞ്ഞു. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? ഈ റാഷിദ് മോൻ സ്കൂള് വിട്ടു വന്നപ്പം ഉമ്മ പറഞ്ഞു, വേഗം നീ കുളിക്കാൻ പോകണം. ഉമ്മയുടെ മനസ്സിലെന്താ ഉള്ളത്? രോഗം വരാൻ സാധ്യതയുണ്ട്, വൃത്തിയില്ലാതെയാണ് സ്കൂളിൽ ഓടിച്ചാടി കളിച്ച് വിയർപ്പും അഴുക്കുകളൊക്കെ വസ്ത്രത്തിലും ശരീരത്തിലും ഉണ്ടാവും, അതൊക്കെ വിചാരിച്ചിട്ടാണ് ഉമ്മ കുളിക്കാൻ പറഞ്ഞത്. കുളി കഴിഞ്ഞു വന്നപ്പം അസ്ര നിസ്കരിക്കാൻ പറഞ്ഞു. എൻ്റെ ഉമ്മാക്ക് ഉമ്മയുടെ മനസ്സിൽ വിചാരം, നിസ്കാരം വലിയ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്, അതെങ്ങാനും ഉപേക്ഷിച്ച് കലാ ആയൊക്കെ പോയാൽ
ഞാനടക്കം അതിന് സമാധാനം പറയേണ്ടി വരും. എന്നാൽ കുട്ടിക്ക് താല്പര്യം എന്താ? ഈ റാഷിദ് മോന് താല്പര്യം കളിക്കണം എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഈ ഉമ്മയുടെ മനസ്സിൽ ഈമാൻ, ആ ഈമാൻ അടിയുറച്ച ഈമാൻ ഉണ്ടായപ്പം ആ ഈമാനിൻ്റെ മധുരം, അതിൻ്റെ ഫലമാണ് ആ ഉമ്മയുടെ മനസ്സിൽ നിന്ന് വരുന്നത്. കുട്ടിക്കാവട്ടെ കളിയോടാണ് താല്പര്യം, പക്ഷേ ആ കുട്ടി ഈമാനുണ്ടെങ്കിലും ഈമാനിൻ്റെ മാധുര്യം ഉൾക്കൊള്ളുന്ന ഒരു മാനസിക അവസ്ഥയിലെത്തിയിട്ടില്ല. ഹബീബായ നബി തങ്ങൾ പറയാണ്, ഒരാളെ മനസ്സിൽ ഈമാൻ്റെ മധുരം ഉണ്ട് എന്നുള്ളതിന് അടയാളം പറഞ്ഞത് മൂന്ന് കാര്യം പറഞ്ഞിട്ടുണ്ട്. നബി തങ്ങൾ പറയാണ്, അള്ളാഹുവും അവൻ്റെ റസൂലും മറ്റുള്ളവരെക്കാൾ അവന് ഇഷ്ടപ്പെട്ട ആളായി മാറും. അള്ളാഹനോടും അള്ളാഹൻ്റെ റസൂലിനോടും മറ്റുള്ള എന്തിനേക്കാളും അവന് ഇഷ്ടമുണ്ടാവുക. അള്ളാഹനെയും അള്ളാഹൻ്റെ റസൂലിനെയും ഇഷ്ടപ്പെടുക എന്നാൽ അള്ളയും അള്ളാഹുവിൻ്റെ റസൂലും പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അവന് വലിയ താല്പര്യമാണ്, ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു മനസ്സ് ആൾക്കുണ്ടാവും. രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, അവൻ ഒരാളെ സ്നേഹിക്കുന്നത് അള്ളാഹൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രമായിരിക്കും. വേറെ കാര്യലാഭങ്ങൾക്ക് വേണ്ടി, സാമ്പത്തികമായ മോഹങ്ങൾ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും അധികാരമോഹം, അല്ലെങ്കിൽ എൻ്റെ ഗ്രൂപ്പ് പെട്ട ആളാണ്, അല്ലെങ്കിൽ എൻ്റെ പാർട്ടിയിൽപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ എൻ്റെ ടീമാണ്, ആ നിലക്കൊന്നല്ല അവൻ ഒരാളെ സ്നേഹിക്കുന്നത്. പിന്നെ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി. കാരണം രണ്ട് സ്നേഹിതന്മാർ, സുഹൃത്തുക്കൾ, അവർ ഒരുമിച്ച് ജീവിച്ചാൽ അവർ പിന്നെ അവർക്ക് അർശിൻ്റെ തണലുണ്ട് എന്നൊക്കെ റസൂലുള്ള പറഞ്ഞത്. അപ്പോൾ ആ പ്രീതി പ്രതിഫലമൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് സ്നേഹിക്കുക, അള്ളാഹൻ്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ച് സ്നേഹിക്കുക, അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തെ ഒരു കാര്യം പറഞ്ഞത്, കുഫറിലേക്ക് മടങ്ങിപ്പോവുക, തിരിച്ചു പോവുക, അഥവാ കാഫിറായി പോവുക എന്നുള്ള കാര്യം അവന് നരകത്തിൽ ചാടുന്നതിന് തുല്യമാണ്. നരകത്തിൽ ഒരാൾ തീയിൽ ചാടാൻ എത്ര മാത്രം അവന് വെറുപ്പുണ്ട്, അതേ വെറുപ്പാണ് ഇവൻ കാഫിറായി പോവുക, കാഫിരീങ്ങളുടെ ആചാരം സ്വീകരിക്കുക, കാഫിരീങ്ങളുടെ ആരാധന സ്വീകരിക്കുക, അവരെ വേഷം ധരിക്കുക, ഇതിനൊക്കെ ഇത്രമാത്രം തീയിൽ ചാടാൻ ഒരു മനുഷ്യന് എത്ര വെറുപ്പാണ്, അത്ര വെറുപ്പും എൻ്റെ മനസ്സിലുണ്ടാകും. ഇങ്ങനത്തെ ഒരു മാനസിക അവസ്ഥ, എന്തൊക്കെയാണ് മൂന്ന് കാര്യം പറഞ്ഞത്? ഒന്ന്, അള്ളാഹുവും അവൻ്റെ റസൂലും മറ്റുള്ളവരെക്കാൾ അവന് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും പറഞ്ഞ കാര്യങ്ങളൊക്കെ മറ്റുള്ളത് ചെയ്യുന്നതിനേക്കാൾ താല്പര്യം, നിസ്കരിക്കാൻ അവന് താല്പര്യം എന്തിനേക്കാൾ? കളിക്കാൻ പോകുന്നതിനേക്കാൾ, അല്ലെങ്കിൽ പിന്നെ ടൂറ് പോകുന്നതിനേക്കാൾ, അങ്ങനെ വേറെന്തെങ്കിലും ഭൗതികമായ താല്പര്യങ്ങൾ, അതിനേക്കാളൊക്കെ ഓന് നിസ്കരിക്കാൻ താല്പര്യം, നോമ്പനുഷ്ഠിക്കാൻ താല്പര്യം, അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യാൻ താല്പര്യം, വിശുദ്ധ ഖുർആൻ ഓതാൻ താല്പര്യം, പഠനങ്ങൾ, ദീനിയായ ഇൽമുകൾ പഠിക്കാൻ താല്പര്യം, ഇങ്ങനെയുള്ള കാര്യം, അങ്ങനത്തെ ഒരു മാനസികമായ അവസ്ഥ ഉണ്ടായിത്തീരുക. രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, ഒരാളെ സ്നേഹിക്കുന്നത് നമ്മൾ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് സ്നേഹിക്കുക. മൂന്നാമത്തെ കാര്യം പറഞ്ഞതോ, അതെ, കുഫിറിലേക്ക് കാഫിറായി പോവുക എന്നുള്ളത് ഭയങ്കര അവൻ്റെ മനസ്സിൽ വലിയ വെറുപ്പാണ്. ആ ഒരു മാനസികമായ അവസ്ഥ ഉണ്ടായി. ഇങ്ങനെ ഈ മൂന്ന് രൂപത്തിൽ അടയാളം ഒരാളെ മനസ്സിലുണ്ടെങ്കിൽ അവന് ഈമാനിൻ്റെ മാധുര്യം ലഭിക്കും. ഓൻ നല്ല അടിയുറച്ചുള്ള ഈമാൻ മുഅ്മിനാണ്, അവൻ്റെ അടുത്തു നിന്നുണ്ടാകുന്ന സുഹൃതങ്ങളൊക്കെ, സൽക്കർമ്മങ്ങളുടെ പ്രവർത്തനങ്ങളും വാക്കുകളൊക്കെ നല്ലതായിരിക്കും. അവന് ആവേശമാണ്, നിസ്കരിക്കാൻ ആവേശമാണ്, ആരും പറയേണ്ട ആവശ്യമില്ല,
ഉമ്മയോ ഉപ്പയോ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. പഠിക്കാൻ ആവേശമാണ്, ഖുർആൻ ഓതാൻ ആവേശമാണ്, സ്വലാത്ത് ചൊല്ലാൻ ആവേശമാണ്, ദുആ ചെയ്യാൻ ആവേശമാണ്, എല്ലാത്തിനും ആവേശം, ഒരു മടിയുമില്ല. നമ്മളിൽപ്പെട്ട ചില കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ ഒരു മാനസിക അവസ്ഥ ഉണ്ടോ? ചില കുട്ടികൾക്ക് ഉമ്മച്ചി അല്ലെ ഉപ്പച്ചൊക്കെ ഒരുപാട് പ്രാവശ്യം പറയണം, നിസ്കരിക്കണം, മോനെ നിസ്കരിക്ക്, സുബീക്ക് എഴുന്നേൽക്ക്, ഉമ്മ കുറച്ചും കൂടിയും കഴിയട്ടെ, ഇനി സമയമുണ്ട് ഉമ്മ, മടിയാണ്. ഖുർആൻ ഓതാൻ പറഞ്ഞാൽ മടി, ഉമ്മ ഉറക്കം വരികയാണ്, ഉമ്മ ഖുർആൻ മുസാബ് നോക്കുമ്പോൾ തന്നെ ഉറക്കം വരികയാണ്. ഇതൊക്കെ എന്തുകൊണ്ടാ? ഈമാനിൻ്റെ മാധുര്യം ഇല്ലാത്തത് കൊണ്ടാ. അവർക്കൊക്കെ എന്തിൻ്റെ ഭൗതികമായ താല്പര്യം, അതിലാണ് ആനന്ദം, കളിയിലാനന്ദം, കളിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ദീനിയായ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. എന്നാൽ ഈമാനിൻ്റെ മധുരമുള്ള ആളുകളാണെങ്കിൽ അവർ ദീനിയായ കാര്യങ്ങൾക്കായിരിക്കും മുൻഗണന കൊടുക്കുക, ഭൗതികമായ താല്പര്യത്തേക്കാൾ ദീനിന് പ്രാധാന്യം കൊടുക്കും. നമ്മളിപ്പോൾ പല ആളുകൾ, നമ്മളെ കുട്ടികളൊക്കെ പല ഭാഗത്തേക്കും കല്യാണത്തിനും പല വിഷയത്തിനും പോകും, നല്ലപോലെ ഭക്ഷണം കഴിക്കും, എന്നിട്ടോ ചിലപ്പം ദൂറ് സ്കരിച്ചിട്ടുണ്ടാവില്ല. ദൂറ് കളാക്കിയിട്ട് ഈക്കാരൻ കല്യാണത്തിനും ടൂറിനൊക്കെ പോവുക. എന്നാൽ അങ്ങനെയല്ല, ഈമാനിൻ്റെ മാധുര്യം ലഭിച്ച ആളുകളാണെങ്കിൽ അവർ എല്ലാ സമയമുണ്ടായാൽ ബാങ്ക് കൊടുത്താൽ ഉടൻ നിസ്കരിക്കുക, വേറെ കളി മറ്റുള്ളവർക്ക് പിന്നീട്. അങ്ങനെയാവണം പ്രിയപ്പെട്ട മക്കളെ ഞാൻ പറയുന്നത്, എല്ലാവരും അങ്ങനത്തെ പിന്നെ ഈമാനിൻ്റെ മധുരമുള്ളവരായി മാറണം. പിന്നെ ഭൗതിക കാര്യങ്ങളെക്കാൾ നമ്മൾ ദീനിയായ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കണം. അള്ളാഹു തആല തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. ഇനി എല്ലാവരും ബുക്കിലേക്ക് നോക്കുക, ഹലാവത്തുൽ ഈമാൻ കണ്ടങ്ങൾ, പത്താമത്തെ പേജിൽ ഹലാവത്തുൽ ഈമാൻ എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? ഹലാവത്തുൽ ഈമാൻ എന്ന് പറഞ്ഞാൽ ഈമാനിൻ്റെ മധുരം, ഈമാനിൻ്റെ രസം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ. അൻ യകൂന അല്ലാഹു റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മ സിവാഹുമ വ അൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ് വ അൻ യക്റഹ അൻ യഊദ ഫിൽ കുഫ്രി കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ. فالمؤمن يختار الدين على الدنيا كما قال تعالى وما كان لمؤمن ولا مؤمنة إذا قال الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. الآن بكنا وكذا سرتجلي قال رسول الله صلى الله عليه وسلم, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സലാസുൻ മൻ കുന്ന ഫീഹി, മൂന്ന് കാര്യം ആരുടെങ്കിലും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ, അവർക്ക് ഈമാനിൻ്റെ മധുരം ലഭിക്കും. മൂന്ന് കാര്യം ആരുടെങ്കിലും ഹൃദയത്തിലുണ്ടെങ്കിൽ അവന് ഈമാനിൻ്റെ മാധുര്യം ലഭിക്കും. ഏതൊക്കെയാണ് ആ മൂന്ന് കാര്യം? അൻ യക്കൂന അല്ലാഹു റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അല്ലാഹുവും അവൻ്റെ റസൂലും മറ്റുള്ളവരെക്കാൾ അവന് ഇഷ്ടമുള്ളവരായി മാറുക. വ അൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാ, രണ്ടാമത്തെ കാര്യം എന്താ? ഒരാളെ സ്നേഹിക്കുന്നത്, ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നത് അല്ലാഹുവിന് വേണ്ടി മാത്രമാവുക. മൂന്നാമത്തത്, വഅൻ യക്റഹ അൻ യഊദ ഫിൽ കുഫ്രി കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ, കുഫ്രിലേക്ക് തിരിച്ചു പോകുന്നത് നരകത്തിൽ എറിയപ്പെടുന്നതിന് തുല്യമാവുക, അത്രയും വെറുപ്പാവുക. കുഫ്രിലേക്ക് തിരിച്ചു പോവുക, കാഫിറായി പോവുക എന്നുള്ളത് നരകത്തിലേക്ക് അഥവാ തീയിലേക്ക് എറിയപ്പെടുന്നതിന് തുല്യമായ അത്ര വെറുപ്പുണ്ടാവുക എന്നർത്ഥം. അതുകൊണ്ട് ഫൽ മുഅ്മിനു യഖ്താറു ദീനാല ദുനിയാ, അതുകൊണ്ട് മുഅ്മിനായ മനുഷ്യൻ ദുനിയാവിനേക്കാൾ മതത്തെ തിരഞ്ഞെടുക്കണം, ഇഷ്ടപ്പെടണം. ഏത് കാര്യത്തിലും ദുനിയാവിനേക്കാൾ ദീനിന് പ്രാമുഖ്യം, പ്രാധാന്യം കൊടുക്കണം. കമാ ഖാല തആല, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ,
വമ കാന ലി മുഅ്മിനിൻ വല മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ വമ കാന ലി മുഅ്മിനിൻ വല മുഅ്മിനത്തിൻ ഒരു മുഅ്മിനായ പുരുഷനോ സ്ത്രീയ്ക്കോ യോജിച്ചതല്ല അവകാശമില്ല ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അല്ലാഹുവും അവൻ്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ അയ്യക്കൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം അവരുടെ കാര്യത്തിൽ അവർ ഇഷ്ടം പ്രവർത്തിക്കൽ യോജിച്ചതല്ല അല്ലാഹുവും അല്ലാഹൻ്റെ റസൂലും ഒരു കാര്യം തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് സ്വാതന്ത്ര്യമല്ല തീരുമാനിക്കാൻ അവകാശമില്ല വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന അല്ലാഹുവിനും അവൻ്റെ റസൂലിനും വിരുദ്ധമായി ചെയ്തവൻ അവൻ വ്യക്തമായ പഴക്കലാണ് പഴച്ചത് അവൻ വ്യക്തമായി പഴച്ചുപോയി അവൻ എല്ലാവർക്കും അറിയാവുന്ന രൂപത്തിൽ തന്നെ അവൻ പഴച്ചവനാണ് അല്ലാഹും അല്ലാഹുവിൻ്റെ റസൂലും വിരുദ്ധമായി ചെയ്തവൻ അവൻ വ്യക്തമായി പഴച്ചു പോയവനാണ് അവൻ ദീനിൻ്റെ റൂട്ടിലല്ല അവൻ പഴച്ചു പോയിട്ടുണ്ട് എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഒരു ശരിയായ മുഅ്മിനായ മനുഷ്യനുള്ള എല്ലാ സ്വഭാവങ്ങളും വിശേഷണങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർമ്മത്തിലൊക്കെ ഉണ്ടാവണം അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ അവസാനം മുഅ്മിനായി മരിക്കാൻ അല്ലാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ ആമീൻ വ ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു